നമസ്കാരം. തനിക്കെതിരെ ഉയർന്ന ലൈംഗിക ആരോപണം നിഷേധിച്ചിരിക്കുകയാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്. യുവതിയുടെ ആരോപണം നിഷേധിച്ച ചീഫ് ജസ്റ്റിസ് ഇത് അവിശ്വസനീയമായ ആരോപണമാണെന്നും തന്റെ നിലവാരം താഴാൻ വയ്യെന്നും അദ്ദേഹം പറയുന്നു. രണ്ട് ക്രിമിനൽ കേസുകൾ യുവതിയുടെ ഭർത്താവിനെതിരെയുണ്ട്. മാർച്ച് മാസത്തിലോ ഫെബ്രുവരി മാസത്തിലോ ആണ് ഈ വിഷയത്തിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തത്. ഈ സ്ത്രീ നേരത്തെ അറസ്റ്റിലായിരുന്നു എന്നും രഞ്ജൻ ഗൊഗോയ് ചൂണ്ടിക്കാട്ടി. ഇന്നൊരു കേസ് ഡൽഹി കോടതി പരിഗണിക്കാൻ ഇരിക്കുകയായിരുന്നു. അതിനിടെയാണ് ഈ യുവതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ്ക്കെതിരെ ലൈംഗിക ആരോപണവുമായി രംഗത്തെത്തിയത്. ഒരേ വാർത്തയാണ് മൂന്ന് വെബ്സൈറ്റുകളിൽ വന്നതെന്നും ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. 20 വർഷത്തെ നിസ്വാർത്ഥ സേവനമാണ് താൻ നടത്തിയതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. തന്റെ ആസ്തികൾ തീർത്തും പരിമിതമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ആർക്കും തന്നെ പണം നൽകി സ്വാധീനിക്കാൻ കഴിയില്ലെന്ന കാര്യവും അദ്ദേഹം എടുത്തു പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്തരം രീതിയിൽ കൈകാര്യം ചെയ്യുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇപ്പോഴത്തെ പരാതിക്ക് പിന്നിൽ ഇത് വെറും ജൂനിയർ ഓഫീസ് മാത്രമല്ല, വൻ ശക്തികളുണ്ടെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ചീഫ് ജസ്റ്റിസിന്റെ ഓഫീസ് ദുർബലമാക്കാനാണ് ശ്രമമെന്ന കാര്യവും ചീഫ് ജസ്റ്റിസ് ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. നിർണായക കേസുകൾ അടുത്തയാഴ്ച അടക്കം പരിഗണിക്കാൻ ഇരിക്കെയാണ് ഇത്തരം ഒരു നീക്കം ഒരു യുവതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു. 20 വർഷത്തെ തന്റെ സേവനത്തിന് തനിക്ക് ലഭിച്ച പ്രതിഫലം ഇതാണോ എന്നും അദ്ദേഹം ചോദിക്കുന്നുണ്ട്. രാജ്യത്തെ ജുഡീഷ്യറി ഗുരുതര ഭീഷണിയിലാണെന്നും അദ്ദേഹം പറയുന്നു. ഇത്തരം അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ കണക്കിലെടുക്കാതെ താൻ തന്റെ ചുമതല നിറവേറ്റും. തന്റെ ബാങ്ക് ബാലൻസ് വെറും 6 ലക്ഷം മാത്രമാണെന്നും അദ്ദേഹം പറയുന്നു. താൻ ഈ വിഷയത്തിൽ ജുഡീഷ്യൽ ഉത്തരവ് ഇറക്കില്ലെന്ന കാര്യവും ചീഫ് ജസ്റ്റിസ് അറിയിച്ചിട്ടുണ്ട്. സൽപ്പേര് മാത്രമാണ് ജഡ്ജിമാരുടെ മൂലധനം, അതും നഷ്ടമാവുകയാണ്. ഇങ്ങനെയാണെങ്കിൽ ആര് വരും ജഡ്ജിയാകാനെന്നും അദ്ദേഹം ചോദിച്ചു. ഇതിന്റെ പേരിൽ രാജി വയ്ക്കില്ല, ഒരു തരത്തിലുള്ള ഭീഷണിക്കും വഴങ്ങില്ലെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അതേസമയം ചീഫ് ജസ്റ്റിസിനെതിരായ ആരോപണം തള്ളി സോളിസിറ്റർ ജനറലും അറ്റോർണി ജനറലും രംഗത്തെത്തിയിട്ടുണ്ട്. ഇത് അസാധാരണ സിറ്റിംഗ് എന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു. ഇത്തരം നീക്കങ്ങൾ നേരത്തെയും ഉണ്ടായിട്ടുണ്ട്. ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും സോളിസിറ്റർ ജനറലും പറഞ്ഞു. ജുഡീഷ്യറിയെ ബലിയാടാക്കാനാണ് ശ്രമം നടക്കുന്നത്, അതിന് അനുവദിക്കരുത്. അറ്റോർണി ജനറൽ ആയതുകൊണ്ട് മാത്രം താനും ആക്രമണങ്ങൾ നേരിടുന്നുവെന്ന് KK വേണുഗോപാലും പ്രതികരിച്ചു. ജഡ്ജിമാർക്കെതിരായ ആക്രമണത്തെ അപലപിച്ച് ജസ്റ്റിസ് അരുൺ മിശ്രയും സഞ്ജീവ് ഖന്നയും രംഗത്തെത്തിയിട്ടുണ്ട്. 35-കാരിയായ മുൻ ജൂനിയർ കോർട്ട് അസിസ്റ്റന്റ് ആണ് പരാതിയുമായി 22 സുപ്രീംകോടതി ജഡ്ജിമാർക്ക് ഇന്നലെ കത്ത് നൽകിയത്. 2018 ഒക്ടോബർ 10, 11 തീയതികളിൽ ഡൽഹിയിലെ ചീഫ് ജസ്റ്റിസിന്റെ ഔദ്യോഗിക വസതിയിലെ ഓഫീസിൽ വെച്ച് പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണ് യുവതിയുടെ ആരോപണം. സ്ക്രോളാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. തന്റെ ശരീരഭാഗങ്ങളിൽ സ്പർശിച്ചു, തന്റെ അനുവാദം കൂടാതെ തന്നെ ആലിംഗനം ചെയ്തു, താൻ കുതിരി മാറാൻ ശ്രമിച്ചെങ്കിലും ചീഫ് ജസ്റ്റിസ് തന്നെ ബലമായി പിടിച്ചു നിർത്തി എന്നും യുവതി സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. തന്നെ ചേർത്ത് പിടിക്കൂ എന്ന് ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടു എന്നും പരാതിയിൽ പറയുന്നുണ്ട്. അതേസമയം തന്നെ ആരോപണം അടിസ്ഥാനരഹിതവും ദുരുദ്ദേശപരവുമാണെന്നാണ് സുപ്രീംകോടതി സെക്രട്ടറി ജനറൽ പ്രതികരിച്ചത്. ഇതിന്റെ പിന്നിൽ സുപ്രീം കോടതിയെ തന്നെ അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നു എന്നുമാണ് സുപ്രീംകോടതി സെക്രട്ടറി ജനറലിന്റെ ഇമെയിൽ സന്ദേശത്തിൽ പറയുന്നത്. ഏതായാലും രാജ്യത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടാണ് വീണ്ടും ഒരു ന്യായാധിപനെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്.